നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിൽ യുവ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ബ്രസീലിന് വേണ്ടി കളിച്ചിരുന്നു. മാത്രമല്ല റോഡ്രിഗോ ഒരു ഗോൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഇന്ന് കോപ്പ ഡെൽ റേയിൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അത്ലറ്റിക് ക്ലബ്ബാണ് റയലിന്റെ എതിരാളികൾ. ഈ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും കളിക്കേണ്ടി വന്നാൽ തുടർച്ചയായ രണ്ടാം ദിവസമായിരിക്കും ഇരുവരും മത്സരം കളിക്കുക. എന്നാൽ ഇരുവരെയും കളിപ്പിക്കുന്ന കാര്യത്തിൽ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതുമാത്രമല്ല വിനീഷ്യസ് ജൂനിയർക്കും റോഡ്രിഗോക്കും പ്രായം 20 ആണെന്നും മറിച്ച് തന്നെ പോലെ 60 അല്ലെന്നും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട മത്സരമാണ്. വളരെ സങ്കീർണമായ ഒരു മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബ്രസീലിയൻ താരങ്ങളുടെ കാര്യം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവർ ഒരു യാത്ര കഴിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷീണമുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ എനിക്ക് ചിലപ്പോൾ മത്സരം മുഴുവനും അവരെ ആവശ്യമായി വന്നേക്കാം. വിനീഷ്യസും റോഡ്രിഗോയും ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അവർക്ക് പ്രായം 20 ആണ് എന്നോർക്കണം, അല്ലാതെ എന്നെ പോലെ 60 അല്ല. പക്ഷേ ഹസാർഡും ബെയിലും ഒക്കെ കളിക്കാൻ തയ്യാറാണ്. ഇതാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടറിലാണ് റയൽ അത്ലറ്റിക് ക്ലബിനെ നേരിടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 2 മണിക്ക് അത്ലറ്റിക് ബിൽബാവോയുടെ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഉടമയുണ്ട്, കാണാം.